അങ്ങനെ പോണ്ടിച്ചേരിയിലും ബി ജെ പി പർച്ചേസ് പൂർത്തിയാക്കിയിരിക്കുന്നു. നാരായണസ്വാമിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ വീണു. നാം കാണേണ്ട ഒരു കാര്യം, രാജ്യമൊട്ടാകെ ഈ സർക്കാരിനെതിരായിട്ടുള്ള ഒരു വലിയ പ്രതിഷേധം ജനങ്ങൾക്കിടയിൽ ഉയർന്നു നിൽക്കുമ്പോൾ ഏത് വിധേനയും ഈ ഭരണം ഒന്ന് അവസാനിപ്പിച്ച് കിട്ടിയാൽ മതി എന്നുള്ള വികാരം അലയടിച്ചു തുടങ്ങുമ്പോൾ ഇവിടെ ബി ജെ പിയുടെ പർച്ചേസിന് വശം വതരായി കോൺഗ്രസിൻ്റെ എം എൽ എമാർ ഒരു സർക്കാരിനെ തന്നെ വീഴ്ത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എവിടേക്കാണ് രാജ്യത്തെ മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസിൻ്റെ പോക്ക് എന്ന് നാം വീണ്ടും ചിന്തിക്കേണ്ട സമയമാകുന്നു. കഴിഞ്ഞ ദിവസം മോദി തൊഴിൽ തരൂ എന്ന ഒരു കാമ്പയിൻ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായപ്പോൾ കോടിക്കണക്കിന് യുവജനങ്ങളാണ് ആ കാമ്പയിൻ ഏറ്റെടുത്ത് രംഗത്ത് വന്നത്. അത്രമേൽ ജനവിരുദ്ധതയുടെ അടയാളമായി മാറിക്കഴിഞ്ഞ ഈ സർക്കാരിനെതിരായിട്ടുള്ള പ്രതിരോധം സജീവമായി ഒരു വശത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. രാഹുൽ ഗാന്ധി പോണ്ടിച്ചേരിയിൽ പ്രചരണത്തിനെത്തുന്നതിന് മുമ്പേ തന്നെ നാല് പേർ രാജിവെച്ചിരുന്നു. രാഹുൽ ഗാന്ധി വന്നിട്ട് പോയപ്പോൾ പിന്നെയും രണ്ട് പേർ കൂടി രാജിവെക്കുന്നു. അതായത് രാഹുൽ ഗാന്ധിക്ക് പോലും പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ കോൺഗ്രസുകാർ ബി ജെ പിയുടെ പ്രലോഭനങ്ങളിൽ വീഴുന്നവരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നർത്ഥം. നമ്മുടെ തൊട്ടപ്പുറത്താണ് ഈ പുതുച്ചേരി. ഇവിടെ അടുത്ത ബി ജെ പിയുടെ ലക്ഷ്യം കേരളമാണ് എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെയും ഇതൊക്കെ മനസ്സിൽ കണ്ടാണ്. പ്രലോഭനങ്ങളുമായി വന്നാൽ വീഴാൻ തയ്യാറാകുന്നവരാണ് കോൺഗ്രസുകാർ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി. അത് ഇതാ, ഞങ്ങൾ പുതുച്ചേരി വരെയും എത്തിച്ചിരിക്കുന്നു എന്നുള്ള സന്ദേശമാണ് അവർ കൈമാറുന്നത്. എന്തു ചെയ്യാൻ സാധിക്കും? എവിടെയാണ് കോൺഗ്രസിന് പ്രതിരോധമുണ്ടാക്കാൻ സാധിക്കുന്നത്? ഈ രാജ്യത്തെ കർഷകരും യുവജനങ്ങളും അടക്കമുള്ള ആളുകൾ ഈ സർക്കാരിൻ്റെ കൊള്ളരുതായ്മകൾക്കെതിരെ പോരാടുമ്പോൾ, ഇന്ധനവില വർധനവിനെതിരായി രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് സ്ത്രീകളടക്കമുള്ള ആളുകളുടെ വലിയ പ്രതിഷേധം ഉയരുമ്പോൾ, അത് ഇവിടെ ബി ജെ പിയുടെ പർച്ചേസിന് വിധേയരാകുന്ന കോൺഗ്രസ് എം എൽ എമാരുടെ എണ്ണം കൂടി വരുന്നു എന്നുള്ളത് ഈ രാജ്യത്തെ എത്ര വലിയ പ്രതിരോധമുണ്ടായാലും ആ പ്രതിരോധങ്ങളെ മുന്നിൽ നിന്ന് നയിക്കേണ്ടുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അധഃപതനത്തിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. അതാണ് രാജ്യം ഇപ്പോൾ നേരിടാൻ പോകുന്ന ഒരു വലിയ വെല്ലുവിളിയും. കോൺഗ്രസുകാർ ബി ജെ പിക്കാർ വെള്ളിത്തളികയിൽ പണവും വച്ചു നീട്ടിയാൽ അധികാര സ്ഥാനങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഏത് നിമിഷം വേണമെങ്കിലും അങ്ങോട്ട് പോകാൻ തയ്യാറായി നിൽക്കുന്നവരാണ് എന്നുള്ള സന്ദേശം. അതുതന്നെയാണ് മോദിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ മുന്നണിയിൽ നിൽക്കുന്നവരെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യവും.